kids flavors. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കറിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ മതിയാവും. ഇപ്പൊ നമ്മുടെ ക്യാരറ്റും ആപ്പിളും വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് കുരുമുളകും ജീരകവും കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജീരകം ഒന്ന് പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആപ്പിളും ക്യാരറ്റും ഒക്കെ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് അധികം ആവാതെ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് എരിവ് അധികം പറ്റില്ല. അപ്പൊ ഇത് നമ്മള് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കാണ്, അപ്പൊ നമുക്ക് ലൂസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അത് ഞാൻ വീണ്ടും ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സൂപ്പ് ചെറുതായിട്ട് തിളച്ചു തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി, നല്ലതുപോലെ കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോടെ കുട്ടികൾക്ക് കൊടുക്കാം. എല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സൂപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.